യുവേഫ യൂറോ യോഗ്യതാ മത്സരത്തിൽ വീണ്ടും ഗോൾമഴ തീർത്ത സ്പെയിൻ. ഇന്ന് സൈപ്രസിനെ നേരിട്ട സ്പെയിൻ എതിരില്ലാത്ത 6 ഗോളുകളുടെ വിജയമാണ് സ്വന്തമാക്കിയത്. കഴിഞ്ഞ മത്സരത്തിൽ ജോർജിയയെയും 6 ഗോൾ വ്യത്യാസത്തിൽ സ്പെയിൻ തോൽപ്പിച്ചിരുന്നു. ഇന്ന് 18-ാം മിനിറ്റിൽ നിക്കോ വില്യംസിൻ്റെ അസിസ്റ്റിൽ നിന്ന് ഗാവിയാണ് സ്പെയിൻ്റെ ഗോൾ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചത്. നിക്കോയുടെ തന്നെ അസിസ്റ്റ് മിഗേൽ മെറീനോ സ്പെയിൻ്റെ ലീഡ് ഇരട്ടിയാക്കി. 2 ഗോൾ ലീഡിൽ ആദ്യപകുതി അവസാനിച്ചു. 2-ാം പകുതിയിൽ പകരക്കാരനായി എത്തിയ ഒസേലു 70-ാം മിനിറ്റിൽ കാർവഹാലിൻ്റെ അസിസ്റ്റിൽ തകർപ്പൻ ഹെഡറിലൂടെ സ്പെയിൻ്റെ 3-ാം ഗോൾ നേടി. തൊട്ടു പിന്നാലെ കാർവഹാലിൻ്റെ തന്നെ അസിസ്റ്റിൽ ഫെറാൻ ടോറസിൻ്റെ ഗോളുമെത്തി. 77-ാം മിനിറ്റിൽ ഹൊസേലുവിൻ്റെ അസിസ്റ്റിൽ ബയേനയുടെ ഗോൾ. ഒടുവിൽ 83-ാം മിനിറ്റിൽ റോഡ്രിയുടെ അസിസ്റ്റിൽ ഫെറാൻ ടോറസ് തൻ്റെ 2-ാം ഗോളും നേടി സ്പെയിൻ്റെ വിജയം പൂർത്തിയാക്കി. മത്സരത്തിൻ്റെ കണക്കുകളിലേക്ക് വന്നാൽ 82% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് സ്പെയിനായിരുന്നു. 28 ഷോട്ടുകളാണ് സ്പെയിൻ തൊടുത്തത്. 12 ഷോട്ട് ഓൺ ടാർഗറ്റ്. 758 പാസുകൾ 91% കൃത്യതയോടെ സ്പെയിൻ പൂർത്തിയാക്കി. സൈപ്രസ് ആകട്ടെ ആകെ ഓൺ ടാർഗറ്റിലുള്ള ഒരേ ഒരു ഷോട്ടാണ് ഉതിർത്തത്. ഇന്നത്തെ ജയത്തോടെ യൂറോ യോഗ്യത ഗ്രൂപ്പ് എയിൽ 4 മത്സരങ്ങളിൽ നിന്ന് 9 പോയിന്റുമായി സ്പെയിൻ 2-ാമതാണ്. 5 മത്സരങ്ങളിൽ 5 വിജയിച്ച സ്കോട്ട്ലാൻഡാണ് ഗ്രൂപ്പിൽ 1-ാമത്. 5-ൽ 5 കളിയും തോറ്റ സൈപ്രസ് അവസാന സ്ഥാനത്താണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.